അസലാമലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാമിക ചരിത്ര പഠനത്തിൻ്റെയും രചനയുടെയും രീതിശാസ്ത്രവും അതിലെ അബദ്ധങ്ങളും അതിനെ ശുദ്ധീകരിക്കുവാനുള്ള രീതികളെയും കുറിച്ചുമെല്ലാം നാം ഏതാനും ദിവസങ്ങളായി കുറെ കാര്യങ്ങൾ സംസാരിച്ചു അലഹമ്മില്ല വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവവും ആവശ്യകതയും എല്ലാവർക്കും ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ബോധ്യ ഒരേപോലെ ബോധ്യപ്പെടണമെന്നില്ല വളരെ കൂടുതൽ താല്പര്യത്തോടും ഔത്സുക്യത്തോടുകൂടിയും ഇതിലിടപെടുന്ന ആളുകളുണ്ടാവും അത്ര തന്നെ താല്പര്യമില്ലാത്തവരുണ്ടാവും അതിനേക്കാൾ കുറഞ്ഞ അളവിൽ കേവലം ഒരു വിഷയം കേൾക്കുന്ന രീതിയിൽ കേൾക്ക് ഒഴിവാക്കുന്ന ആളുകളുണ്ടാവും ഏതായാലും ഇത് കൂടി സമീപിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസ്ഥ കാര്യങ്ങൾ നാം ഇതുവരെയായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മറാജീവുകളും റഫറൻസുകളും അവർക്ക് ആ വിഷയത്തിൽ മുന്നോട്ട് പോകാനാവശ്യമായ റഫറൻസുകളും അവലംബങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അത് നീട്ടിപ്പര്ത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതുവരെ പറഞ്ഞ കാര്യത്തിന്റെ ചില വിശദാംശങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇൻഷാല്ല ഇത് ഒന്നോ രണ്ടോ സംസാരം കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ താൽക്കാലികമായി ആഗ്രഹിക്കുന്നത് പിന്നീട് അവസരമുണ്ടായാൽ നിങ്ങൾ ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം പുതിയ രീതിയിൽ ഇതിന്റെ തത്വബീക്കിയായ പ്രാക്ടിക്കലായ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നാം പ്രാക്ടിക്കലായി പഠിക്കുക എന്ന വിഷയം അത് ഒരു ഓൺലൈൻ സംസാരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ല അതൊരു പക്ഷേ രചനയിലൂടെയും മറ്റൊക്കെ വ്യക്തമാക്കേണ്ട വിശാലമായ പ്രതലത്തിൽ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് നാം ആ കാര്യത്തിലേക്ക് തൽക്കാലം കിടക്കുന്നില്ല പക്ഷെ അതിൻ്റെ ചില റഫറൻസുകളും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമൊക്കെ എനുഷാധ നമുക്ക് സംസാരിക്കാം ഈ സംസാരത്തിന്റെ ഈ ആഴ്ചയിലെ സംസാരത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താരിദ്ദീൻ സുബിക്കി അദ്ദേഹത്തിന്റെ കായികത്തുൻ ഫിൽമാൽ രഹീൻ എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരന്മാർ അവരുടെ ചരിത്രരചനകളിൽ ചിലരെ ചിലരെ പുകയ്ക്കുകയും ചിലരെ താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി അത് ഒരുപക്ഷെ പക്ഷപാതിത്വം കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ ആകാം അല്ലെങ്കിൽ പ്രാഥമികമായി തനിക്ക് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഏതായാലും ഇതെല്ലാം അജ്ഞതയുടെ അടിസ്ഥാന കാരണങ്ങളായി അദ്ദേഹം അവതരിപ്പിക്കുന്നു അപ്പൊ ഇത്തരം പക്ഷപാതിത്വവും അതുപോലെയുള്ള താല്പര്യവും ഇല്ലാത്ത ചരിത്ര രചന വളരെ കുറവാണെന്ന് അദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ കായിക അദ്ദേഹത്തിന്റെ തന്നെ ചില പുസ്തകങ്ങളിൽ നാം പരീക്ഷിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ തബക്കാത്തു ഷാഫിയയിൽ അദ്ദേഹം ഓരോ പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ഈ പക്ഷപാതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷരി ധാരയിൽപ്പെടാത്ത സലഫി അഹലുൽ അദീസ് ധാരയിൽപ്പെടുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പലപ്പോഴും ഇകൈത്തുന്ന സമീപനം അല്ലെങ്കിൽ അവരുടെ മാത്ത കുറച്ച് കാണിക്കുന്ന സമീപനം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണാം ഇത് ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നതാണ് കാരണം എല്ലാ മനുഷ്യനും അവന്റേതായൊരു പക്ഷപാതിത്വം അല്ലെങ്കിൽ ഒരു താല്പര്യം സ്വാഭാവികമായും ഉണ്ടാകും എന്നതിന് തെളിവാണ് ഇത്തരം നിയമങ്ങൾ പറയുന്ന ആളുകൾക്ക് പോലും അവരുടെ ഗ്രന്ഥത്തിൽ അത് നടപ്പാക്കുവാൻ വേണ്ടത്ര നടപ്പാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതുപോലെ നമ്മുടെ സമകാലികനായിരുന്ന മൗലാന അബുൽ ഹസൻ അലീനദവി അദ്ദേഹത്തിന്റെ റിജാൽ ഫിക്കരിഫൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ജലാലുദ്ദീൻ റൂമിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു എതിരഭിപ്രായം കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ട് ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് തോന്നിക്കും വിധം അദ്ദേഹത്തിന്റെ മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ അവതാരത്തിന് കാരണമായ അന്നത്തെ ഇൽമുൽ കലാമിന്റെ വിജ്ഞാ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ മനമടുപ്പിക്കുന്ന രീതിശാസ്ത്രത്തിൽ നിന്ന് ആളുകളിലൊരു സ്നേഹത്തിന്റെ ഒരു ആത്മാവിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അവതരിച്ചത് എന്നു തുടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും ഒക്കെ ശാസ്ത്രമാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് ഒരു അബദ്ധവും അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചൊരു വിമർശനവും അദ്ദേഹം വിധരിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സമീപകാലക്കാരായ ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരിൽ ധാരാളം പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും മൗലാന അബുല്ല സന്നദ്ദേവി സാഹിബ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല എന്നാൽ ഷെയ്ഖുൽ ഷെയ്ഖുലിസ്റായി ബിൻ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എതിരാളികളെക്കുറിച്ചും അവർ അദ്ദേഹത്തിനെതിൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നത് കാണാം ചിലപ്പോൾ അതിനെ മറുപടി പറയുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ ഒരേ ഗ്രന്ഥകർത്താവിന്റെ തന്നെ രണ്ട് വ്യക്തികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് രണ്ട് നിലപാടുകൾ നമുക്ക് ഇതുപോലുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഈ ചരിത്രരചനയിൽ വരുന്ന ഇത്തരം കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളെ കുറിച്ച് വളരെ വിശദമായി ഇബിനു ഖൽദൂൻ തന്റെ മുക്കിമയിൽ അദ്ദേഹം പറയുന്നത് കാണാം ഒമൻഹ അത്തു ആറായി ചരിത്രരചനയിലെ അബദ്ധങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലും ആളുകളുടെ അഭിപ്രായങ്ങളോടുള്ള പക്ഷം പിടിക്കൽഹിബ് അതുപോലെ മധുഹബുകളോടും ഫൈൻസ ഇൻകാനത്തെ അല്ല ഹാലിൽ എഴ്ത്തിദാൽ ഫി കബൂൽ ഖബർ ഒരാളുടെ മനസ്സ് വളരെ നീതിപൂർവം ഒരു വാർത്ത സ്വീകരിക്കുവാനുള്ള അവസ്ഥയിലാണെങ്കിൽ അതിനദ്ദേഹം ശരിക്ക് നിർധാരണം ചെയ്യാൻ അഥവാ അതിനെ അരിച്ചെടുക്കാൻ അതിനെ തെറ്റ് ശരി വേർതിരിച്ചെടുക്കുവാനുള്ള അവകാശം നൽകുന്നതാണ് വൻ അളർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും അത്ത എത്തൻ കതിബിഹി അങ്ങനെ സത്യമേത് അസത്യമേത് എന്ന ആ വാർത്തയുടെ സത്യാവസ്ഥയും അസത്യാവസ്ഥയും അയാൾക്ക് ബോധ്യപ്പെടും ഇനി അയാൾക്ക് അയാളുടെ മനസ്സിന് ഒരു പക്ഷപാതിത്വം പിടിവിട്ടാലോ ലിറയ്യൻ ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തോട് ഓനേഹലത്തിൻ ലിംഗത്തിൻ കക്ഷിയുടെ അഭിപ്രായത്തോട് കപിലത്തുമായി വാഫിക്കുക അതിനോട് അനുസൃതമായത് മാത്രമേ ആ മനസ്സ് സ്വീകരിക്കുകയുള്ളൂ അഖ്ബാർ വാർത്തകൾ അല്ലെങ്കിൽ ചരിത്രം ഔവ്വലി വഹില ആദ്യ അവസ്ഥയിൽ തന്നെ അതിനനുകൂലമായ വാർത്ത എന്താണോ അതിനനുകൂലമായ തന്റെ മനസ്സിന് താല്പര്യത്തിന് അനുകൂലമായ ചരിത്രം എന്താണോ അതേ സ്വീകരിക്കുള്ളൂ അതിനപ്പുറം ഇപ്പുറം അതിന്റെ അവസ്ഥകളെക്കുറിച്ചു ഒരു മനനം ചെയ്യാൻ ഒരു നിരീക്ഷണം നടത്താൻ ഒരു അന്വേഷണം നടത്താൻ അയാൾ ഒരിക്കലും തയ്യാറാവുകയില്ല കാരണം അത് മയിൽ ഒത്ത ഷെയ്യോ വൈതാകൻ അല്ല അയിനിസിറത്തിയ അയാളുടെ ഉൾക്കാഴ്ചയുടെ മേലുള്ള ഒരു മൂടിയായി അയാളുടെ താൽപ്പര്യവും പക്ഷപാതിത്വവും ആയിത്തീരുന്നതാണ് അഥവാ അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചക്ക് മൂടിയിടുന്ന ഒരു മൂടിയായി ആ ാല്പര്യവും എന്തിനോടെങ്കിലുമുള്ള പ്രത്യേക താല്പര്യവും അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷത്തോടുള്ള പക്ഷപാതിത്വവും വായിത്തിരുന്നത് അത് നിരൂപണം ചെയ്യുന്നതിൽ നിന്നും ഒത്തമേസ് നിരീക്ഷണം നടത്തുന്നതിൽ നിന്നും ഫയ അപ്പൊ അയാള് കള്ളം സ്വീകരിക്കുവാനും അത് ഉദ്ധരിക്കുകയും ചെയ്യും ഒമിനൽ അസ്ബാബിൽ അഖ്ബാർ അക്ബാർഖത്തു ഈ റിപ്പോർട്ടർമാരെ കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നതാണ് ചരിത്ര നിവേദനത്തിൽ കളവുകൾ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഇപ്പൊ കസീറു മിന കിലീൻ ലാരിഫുൽ കസ് ബിമാ ആയന ഔസമിയ പല ചരിത്രകാരൻ രൂപ പല റിപ്പോർട്ടർമാരും നിവേദകന്മാരും അവര് ഒരിക്കലും സത്യസന്ധത അറിയുകയില്ല അല്ലെങ്കിൽ ഒരു മധ്യമ അവസ്ഥ അഭിമാന അവസ്ഥ എത്താൻ കേട്ടതോ കണ്ടതോ വെങ്കുലുൽ അപ്പോ കേൾവിയുടെയും കാഴ്ചയുടെയും പരിഗണനക്കപ്പുറം ഭാവനയുടെയും മൂഹത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പലരും മിക്കപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ചരിത്രം രേഖപ്പെടുത്തുക സത്യമാണെന്ന് ഭാവിക്കുക

അപ്ലൈ ചെയ്യുന്നതിൽ അഥവാ നമ്മൾക്ക് ലഭിച്ച ചരിത്രത്തിന്റെയും വാർത്തകളുടെയും സത്യസന്ധതയെക്കുറിച്ചു ഒരു പരീക്ഷണം ഒരു പ്രാക്ടിക്കലായി നടത്തുന്നതിൽ അല്ലല്ല വാക്കി ഒത്തി നോക്കുക എന്ന ഒരു പരിപാടി തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അബദ്ധം സംഭവിക്കുന്നത് അങ്ങനെ വരാൻ കാരണം തൽബീസ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ രായത്തിൽ ധാരാളം തെൽബീസും ആശയക്കുഴപ്പങ്ങളും കൃത്രിമത്വവും ഫുൽബിർ കുമാർ ഈ ആശയക്കുഴപ്പവും കൃത്രിമത്വവും അത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ താൻ കണ്ടതുപോലെ അവതരിപ്പിക്കും അല്ല സത്യസന്ധമല്ലാതെ ഇങ്ങനെ അപ്പൊ ഇത് വായിക്കുന്ന ആൾ എന്ത് അത് സത്യമാണെന്ന് വിചാരിച്ച് അയാളുടെ കക്ഷിക്കാരനായതുകൊണ്ടോ അയാളോട് താല്പര്യമുണ്ടായതുകൊണ്ടോ ഈ അബദ്ധം എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു അങ്ങനെ ചരിത്രത്തിലെ മഹാന്മാരെ ദുർമാർഗികളായിട്ടും ദുർമാർഗികളെ മഹാന്മാരായും അവതരിപ്പിക്കുന്നു അത്തരം ചരിത്രം നാം നൂറ്റാണ്ടുകളായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും നമ്മുടെ നാട്ടിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്കെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ സമരത്തിൽ പോലീസ് അടിച്ച് രക്തം പൂണ്ട പുരണ്ട വസ്ത്രം എടുത്തുകാട്ടിയ സംഭവം അത് പിന്നീട് പറയപ്പെട്ടു അത് രക്തമായിരുന്നില്ല ചുവന്ന മഷി കുപ്പായത്തിൽ പുരട്ടിയതായിരുന്നു പക്ഷെ ഇത് അപ്പടി റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകൻ പലപ്പോഴും അത്തരം അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചുവപ്പ് നിറം കണ്ട മാത്രയിൽ അത് രക്തമാണെന്ന് വിധി എഴുതുകയും അങ്ങനെ ഈ ഇതിൽ സമരക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും വായനക്കാർ അത് വായിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതാണ് അവസ്ഥ അതുപോലെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചൊരു സംഭവമാണ് ബ്രിട്ടീഷ് ചാരനായ ഹംഫറാണ് മുഹമ്മദ് നബ്ദുൽഹ വഹാബിനെ ആ ഒഹാബി ആശയം പറഞ്ഞുകൊടുത്തതും പ്രചരിപ്പിച്ചതുമെന്ന് അതുപോലെ സഹാബികളുടെ ഖബർ മദീനയിൽ ധാരാളം ഖബറുകൾ തകർക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ അനുയായികളുടെ കരങ്ങളിലൂടെ ഇങ്ങനെ പല ആളുകളും അവരോടുള്ള വിരോധത്തിന്റെ പേരിൽ എഴുതി എഴുതിവെച്ച ചരിത്രം പിന്നീട് അവരുടെ അനുയായികൾ അപ്പഴേ വിശ്വസിക്കുകയും അങ്ങനെ അത് സത്യം ചരിത്ര സത്യമായി തലമുറകൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ചരിത്ര രചനയിലെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ ഈ അവസ്ഥ വരുന്നത് താസുബ് കൊണ്ടോ അല്ലെങ്കിൽ അൽ മയിൽ ഇല അൽ മദാഹിബി അൽഹാസ് വ്യക്തികളോടോ താൽ ജനങ്ങൾ പ്രസ്ഥാനങ്ങളോടോ ഉള്ള അതിരി താല്പര്യം കൊണ്ടോ ആണെന്നാണ് ചരിത്ര ശാസ്ത്രത്തിന്റെയും സാമൂഹ്യശാസ്ത്രത്തിന്റെയും പിതാവായി അറിയപ്പെടുന്ന ഇബിൻ ഖൽദൂൻ തന്റെ മുക്കദ്മയിൽ നിരീക്ഷിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഏതാൾക്കും ഏത് വ്യക്തികൾക്കും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ആദ്യ തലമുറയിൽ സഹാബികളുടെ കാലത്ത് ഒരാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരും അദ്ദേഹത്തിന്റെ സനതി ചോദിക്കാറുണ്ടായിരുന്നില്ല പിന്നീട് ഫിത്തന ഉണ്ടായപ്പോൾ അഥവാ ഉസ്മാനുൻ അഫ്ഫാൻ അല്ലാഹനുവിന്റെ വധത്തിനാണ് ഫിത്തന എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ സംഭവം പല കുഴപ്പക്കാരും കള്ളന്മാരും പല നിവേദനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആളുകൾ റിപ്പോർട്ടുകൾ ആരാണിത് റിപ്പോർട്ട് ചെയ്തത് എന്താണ് ഇതിന്റെ സന്നദ്ധ എന്ന് ചോദിക്കാൻ ആരംഭിക്കും ഇതേക്കുറിച്ച് പ്രമുഖ താബേ പണ്ഡിതനായ മുഹമ്മദ് ബിൻ സീരിമഹുള്ള പറയുന്നു അവർ കുറിച്ച് ചോദിച്ചിരുന്നില്ല ഫലമ്മ ഫലമ ഫിത്ന കുഴപ്പം സംഭവിച്ചപ്പോൾ കാലു സമൂലന അരിചാലക്കും നിങ്ങളുടെ ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടർ ആരാണെന്ന് പറയുക എന്ന് പറഞ്ഞു ഫൻളുറു ഇലാ അഹ്ലി ഇല ഹലിസ് വിശ്വസ്തരായ ആളുകളെ ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഫയൂഖദു ഹദീസുഹും വിദേഹത്തിന്റെ ആളുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് അവർ സ്വീകരിക്കാതെയും ഇരുന്നു ഇങ്ങനെയാണ് സനദുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെ ചരിത്ര നിവേദനങ്ങളിലും അലംഭാവം സംഭവിച്ചപ്പോൾ സംഭവിച്ചു ആ അലംഭാവത്തിന്റെ ഇരകളാണ് ഇപ്പോഴും നാം എന്നതാണ് യാഥാർത്ഥ്യം എന്നാലും പല നാം നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരും അതിനെ കൂടുതൽ അപകടപ്പെടുത്താത്ത പെടാത്ത രീതിയിൽ ഈ ചരിത്ര നിവേദനങ്ങളെക്കുറിച്ചു പഠനം നടത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തു അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഞാൻ നേരത്തെ സംസാരത്തിൽ പറഞ്ഞ ഒന്നാം നൂറ്റാണ്ടിലെ വ്യാജ റിപ്പോർട്ടർമാരായ സൈഫു ബിന് മർ അതുപോലെ അബൂ മഹ്നഫ് അതുപോലെ ഉള്ള ആളുകൾ അവരെ പറ്റി പിന്നീട് അവരുടേതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികലമാക്കപ്പെട്ട ചരിത്ര നിവേദനങ്ങൾ അവർ ഷിയാക്കളും വേജന്മാരുമായിരുന്നു അവരുടെ നിവേദനങ്ങൾ അതുകൊണ്ട് അവരുടെ ഹദീസുകൾ ആരും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ചരിത്ര പലരും സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചരിത്ര രചനകളിൽ അവരുടെ ഗ്രന്ഥ അവരുടെ നിവേദനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ നമ്മുടെ ചരിത്രം മലിനമായതും ഇബിൻ അസ്കലാനി റഹിമഅള്ള പറയുന്നു ഈ സെയ്ഫ് സൈഫു ബിനോമറിനെ കുറിച്ചുള്ള അയാൾ ചരിത്രത്തിൽ അദീസിൽ ദുർബലനാണ് വിശ്വസനിക്കാൻ പറ്റാത്താണ് എന്നാൽ ചരിത്രത്തിൽ അവലംബമാണ് എന്നാൽ ഇത് വളരെ ഒരു ഹദീസ് എന്ന് പറഞ്ഞത് വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് അവർ അതിൽ വളരെ കർക്കശം പുലർത്തിയിരുന്നു എന്നാൽ ചരിത്രം അങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കാം അതിൽ അത്ര കാർക്കശം പുലർത്തിയിരുന്നില്ല എന്നാണ് ഈ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ സഹാബികളെ കുറിച്ച് വളരെ വികലമായ ചരിത്രം ഇവർ രേഖപ്പെടുത്തിയത് അതും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഈ പരാമർശത്തെ അപ്പടി ഏഹ് പ്രയോഗവൽക്കരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് പിൽക്കാല പണ്ഡിതന്മാർ അവരുടെ നിവേദനങ്ങളെ അതിശക്തമായി തള്ളിക്കളയാണ് കാരണം അറബികളുടെ കാലത്തെ അഥവാ അയ്യാമുൽ അറബ് ഇസ്ലാമിന് മുമ്പുള്ള കാലത്തെ വാർത്തകളും കഥകളും അതുപോലെ വിജയങ്ങളുമാണ് കൂടുതലും ഇവരുടെ ഈ നിവേദനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോ അഹ്കാമുകളിൽ ശിദ്ധത്വം വളരെ കർക്കശ്യവും അക്കാമുകളല്ലാത്ത ചരിത്ര നിവേദനങ്ങളിൽ വളരെ അയഞ്ഞ സമീപനവും സ്വീകരിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ നാം കാണുന്ന നമ്മുടെ ചരിത്രത്തിലെ വികലമാക്കപ്പെട്ട ചരിത്രത്തിന് വലിയൊരു കാരണം അബ്ദുല്ലാഹിബിൻ മുബാറുല്ല പറഞ്ഞു ഇതാ റുബീന ഞങ്ങള് സവാബ്ബുലൊക്കെ പറയപ്പെട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും വളരെ കാർക്കശ്യം ശബ്ദതിനാൽ ആളുകളെ അഥവാ റിപ്പോർട്ടർമാരുടെ കാര്യത്തിൽ വളരെ കാർക്കശം പുലർത്തും എന്നാൽ ഇതാ റുബീന ഫിഹാലി വൽഹാമിമി താഫി വളരെ കാർക്കശം പുലർത്തും എന്നാൽ ഇതാ റുബീന ഫിസ്മാല് മാതിരി ആളുകളെ കുറ്റങ്ങളും ശിക്ഷകളും പ്രതിഫലവും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കുറച്ചൊരു തസാഹുൽ കാണിക്കും എന്ന് അഥവാ അതീസ് ഇത്തരം രുകൾ സ്വീകരിക്കുന്നതിൽ കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യും ചരിത്ര ഗവേഷണ താൽപ്പര്യമുള്ളവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ചരിത്രം അഥവാ ഗവേഷണ താൽപ്പര്യം ഉള്ള ആളുകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ചരിത്രം അല്ലാത്തവർ കൈകാര്യം ചെയ്യരുത് അത് വളരെ അപകടകരമാണ് അതാണ് നമ്മുടെ ചരിത്രം വികലമാകുവാൻ ഏറ്റവും വലിയ കാരണം കപടന്മാരിൽ നിന്ന് ചരിത്രരചനയെ സംരക്ഷിക്കണം സംരക്ഷിക്കേണ്ടത് ചരിത്രം പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും ഏറ്റവും നിസാരമായ പഠിക്കാൻ വളരെ സൗകര്യമുള്ള എളുപ്പമുള്ള വിഷയം എന്ന നിലയിലാണ് ചരിത്രം ഹിസ്റ്ററി അല്ലെങ്കിൽ മാനവിക ശാസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത് ഇത് വളരെ ഒരു സമീപനമാണ് ശാസ്ത്ര ഗവേഷണത്തെ പോലെ വളരെ പ്രസക്തമായ ഒന്നാണ് ചരിത്ര ഗവേഷണവും ഒരു സമൂഹത്തിന്റെ ചരിത്രം വികലമാക്കിയാൽ അവരുടെ ഭാവിയെയും തകർക്കുവാൻ സാധിക്കുമെന്നത് എത്രയോ ചരിത്രത്തിൽ സംഭവിച്ചതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അഥവാ സമഗ്ര പഠനം തഹലിയില് നിർദ്ധാരണം ചെയ്യുക അനലൈസ് ചെയ്യുക നക്ത് ചിന്ത മുഖനത്ത് താരതമ്യം പഠനം തുടങ്ങിയ മാനദണ്ഡങ്ങൾ ിലൂടെ അതുപോലെ ചരിത്രത്തിന്റെ സാഹചര്യങ്ങൾ അതുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നത് സബമൻ നുസൂല് ഇത്രയും കാര്യങ്ങൾ ഒരു ചരിത്ര പഠിതാവിന് ചരിത്ര പണ്ഡിതന് അനിവാര്യമായ സവിശേഷതകളാണ് അയാളുടെ ചരിത്ര പഠനത്തിൽ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാതെ മനസ്സിൽ ചരിത്രം നിവേദനം ചെയ്യുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത് ആ സംഭവം എന്നത് വളരെ പ്രസക്തമാണ് മൻഹജു ഹദീസി നിരൂപണ രീതി ശാസ്ത്രം നടപ്പാക്കിയാൽ നമുക്ക് ഈ ചരിത്ര നിവേദനങ്ങളെ ഈ പഠനവിധേയമാക്കുവാനും അബദ്ധങ്ങളെ തിരിച്ചറിയുവാനും ഒരളവോളം സാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ് ഷീരിവായത്തുകൾ ഏതൊക്കെയാണ് ിയുത്ത് വംശീയമായ റിവായത്തുകൾ അസവീയത്ത് പക്ഷപാത റിവായത്തുകൾ ഇവരുടെയൊക്കെ താൽപര്യങ്ങൾ എന്തായിരുന്നു റിപ്പോർട്ടർമാരുടെ തുടങ്ങിയ കാര്യങ്ങൾ ഖാനഇബിൻ ഹജർ ഇർഫു റിവായ് മുഹമ്മദ് ബിൻ ബിൻ മുഹമ്മദ് ബിസാഖിന്റെ റിപ്പോർട്ടുകൾ അദ്ദേഹമാണ് ആദ്യമായി ആദ്യമായ നബിചരിത്രം എഴുതിയ കാരണം ഇതാ അൻ ഇതാ ൻ അൻ അൻ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറുടെ പേര് പറയാതെ ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം മുഹമ്മദ് ബിൻ ബിൻസാക്കിന്റെ റിപ്പോർട്ടുകൾ ഇബിൻ ഹജർ അസ്കലാനെ തള്ളിക്കളയുമായിരുന്നു അതുപോലെ വാക്യദിയുടെ റിപ്പോർട്ടുകൾ അദ്ദേഹം ഒഴിവാക്കാറുണ്ടായിരുന്നു കാരണം വാക്യദി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർ റിപ്പോർട്ടുകൾ അജ്ഞ ിജാരിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത അജ്ഞാതന്മാരായ ആളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവങ്ങൾ ഒട്ടുമിക്കവും ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വാജിബുൽ മുസ്ലിം തന്റെ പക്കലുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പശ്ചാത്തല സാഹചര്യങ്ങൾ ഒക്കെ പഠിച്ചുകൊണ്ട് ഈ ചരിത്രത്തെ തിരുത്തൽ ഒരു ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്റെ ബാധ്യതയാണ് അതിന്റെ മസാദ്രും റഫറൻസുകൾ ആവശ്യമായി ആരാണ് സിഖത്ത് ഏതാണ് കതാബ്യങ്ങൾ ഏതാണ് വഹുമിന്റെ ആളുകൾ ഏതാണ് അത്രൂക്കിയങ്ങൾ തുടങ്ങിയ ജെറുകാരിലിനെ മാനദണ്ഡത്തിന് അനുസരിച്ചുള്ള സന്നതകളുടെ വിജാലികളുടെയും പഠനം അനിവാര്യമാണ് ഈ രീതിയിൽ നമ്മുടെ കലാലയങ്ങളിലെ ഉന്നത കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ കാലഘട്ടത്തെയും ഓരോ വ്യക്തികളെയും ഈ മാനദണ്ഡമനുസരിച്ച് പഠിക്കാനും അവരുടെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും അവരുടെ സാഹ അവരുടെ ചരിത്ര സംഭവങ്ങളെ നിരൂപണം നടത്താനും നമ്മൾ നമ്മുടെ ഉപരിപഠന കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അതിന് യോഗ്യരാക്കുകയും അതിനാവശ്യമായ റഫറൻസുകളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകുകയും ചെയ്താൽ നാം ഇന്ന് അനുഭവിക്കുന്ന അബദ്ധമായ അപക്വമായ ചരിത്ര ഇസ്ലാമിക ചരിത്രത്തിലെ ഈ അബദ്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തമോഹർത്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം അബ്ബാസ് ഇബിനു അബ്ബാസ് പറഞ്ഞു ഞങ്ങൾ നബിസല്ലാ അലൈവ് സ്വലമയിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും കളവാക്കപ്പെടാത്ത ഒരു അവസ്ഥയിൽ അഥവാ ആദ്യകാലത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാരോടും ഞങ്ങൾ അതിൽ യാതൊരു യാതൊരുതരം യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ലാതെ ഹദീസ് റിപ്പോർട്ട് കാരണം അന്ന് നബി കളയവാക്കപ്പെടുക എന്നൊരു സംഭവമില്ലാത്ത കാല ഫലം എന്നാൽ ആളുകൾ എല്ലാ ചപ്പു ചവറുകളിലും കറങ്ങാൻ ഉദ്ദേശിച്ചു തുടങ്ങിയപ്പോൾ തറക്കനൽ അൽ ഹദീസ് അനോ അത്തരം ഹദീസ് റിപ്പോർട്ടിംഗ് ഒഴിവാക്കി അഥവാ വളരെ ശ്രദ്ധാപൂർവം ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങി യഥാർത്ഥ ചരിത്ര നിവേദകർ പരസ്പരം കണ്ടവരായിരിക്കണം ഹദീസിന്റെ മാനദണ്ഡം പോലെ തന്നെ അതുപോലെ അവർക്ക് ഹെഫ് ഉണ്ടായിരിക്കണം അതുപോലെ അവർക്ക് അദാലത്ത് ഉണ്ടായിരിക്കണം അവർക്ക് ദീനുണ്ടായിരിക്കണം ഊഹം ത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തവരായിരിക്കരുത് സംഗതികൾ കൂടിക്കലർത്തി പറയുന്ന ആളുകൾ വഹുമിന്റെ ആളുകളായിരിക്കരുത് അമാനത്ത് സിഖത്ത് വറാ ബബുത്ത് ഹെഫ് തുടങ്ങിയ അദാലത്ത് തുടങ്ങിയ എല്ലാ ഗുണങ്ങളും റിപ്പോർട്ടർക്കുണ്ടായിരിക്കണം അത് ഹദീസ് റിപ്പോർട്ടർ പോ അത്ര തന്നെ ഇല്ലെങ്കിലും അതിന്റെ തൊട്ടു താഴെ നമ്മുടെ അടിസ്ഥാനപരമായ സഹാബികളുടെ ചരിത്രം റിപ്പോർട്ട് ചെയ്തവർക്ക് ചെയ്യുന്നവർക്കുണ്ടായിരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലായിരിക്കും നാം അകപ്പെടുക ഇനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വക്കിയാബി ജറാഹ് റഹിമഹുല്ല വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് അബ്ബാസി കാലഘട്ടത്തിലെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ വക്കീബിന് ജറാഹെ തന്റെ പിതാവിൽ നിന്ന് അദീസ് സ്വീകരിക്കാറുണ്ടായിരുന്നില്ല കാരണം പിതാവ് സിക്കത്തല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജോലി ഒരു സർക്കാരിന്റെ കീഴിലായതുകൊണ്ട് അവർക്കെതിരായ വല്ല അല്ലെങ്കിൽ അവരുടെ താൽപ്പര്യത്തിനെതിരായ അതീസിൽ എന്തെങ്കിലും സൂക്ഷ്മതക്കുറവ് സംഭവിക്കുമോ എന്നതിന്റെ ഭയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്റെ പിതാവ് ഉദ്യ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സമാ സമാനമായി മറ്റേതെങ്കിലും ഒരു റാവിയിലൂടെ ലഭിച്ചാൽ മാത്രമായിരുന്നു അദ്ദേഹം ഹദീസ് പിതാവിന്റെ ഹദീസ് സ്വീകരിക്കാറുണ്ട് ഇത്രയും സൂക്ഷ്മതയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഹദീസ് അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൽ നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിൽ പുലർത്തിയിരുന്നത് ഇത് ഹദീസ് പോലെ തന്നെ സഹാബികളുടെ ചരിത്രത്തിലും ഈ സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ് മുസ്ലിങ്ങൾക്ക് ഉള്ള ഈ ഗുണം മുസ്ലിങ്ങളല്ലാത്തവരും വളരെ കൂടുതൽ പ്രശംസിച്ചൊരു കാര്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ ഗ്രന്ഥങ്ങളിൽ പലതും ഈ കഴിഞ്ഞ പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും യൂറോപ്പിന്റെ ഓറിയന്റലിസ്റ്റുകളാണ് പുറത്തെടുത്ത് പ്രസിദ്ധീകരിച്ചത് ഉദാഹരണം അലിസാബ ഫി തമ്മീദ് സഹാബ അതുപോലെ തബാത്തു ഇബിനു സാഹേബ് ഇതൊക്കെ ജർമ്മനിയിലേക്ക് ബ്രിട്ടനിലൊക്കെ ഓറിയന്റിസ്റ്റുകളാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആദ്യമായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഇസാബ ഫി തമ്മീജി സഹാബയുടെ കൽക്കത്തയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പുറത്തിറക്കിയ ഏഷ്യാറ്റിക് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ കാലത്തെ അറബി ഗ്രന്ഥങ്ങളുടെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിരുന്നു കൽക്കത്തയിലെ ഏഷ്യാറ്റിക് ലൈബ്രറി ഇപ്പോഴും ഏഷ്യാറ്റിക് ലൈബ്രറി ഉണ്ട് പക്ഷെ അതിന്റെ പ്രതാപൊക്കെ അസ്തമിച്ചു ഒരു കാലത്ത് വലിയ പണ്ഡിതന്മാർ ബ്രിട്ടീഷ് യൂറോപ്യൻ പണ്ഡിതന്മാരും ഇന്ത്യൻ പണ്ഡിതന്മാരും ജോലി ചെയ്ത വൈജ്ഞാനിക കേന്ദ്രങ്ങളായിരുന്നു ഏഷ്യാറ്റിക് ലൈബ്രറി അപ്പൊ ഏഷ്യാറ്റിക് ലൈബ്രറി പുറത്തിറക്കിയ അല്ലിസ്വാഫി തമ്മീജി സഹാബ എന്ന സഹാബ ചരിത്രം ഇബ്നു ഹജർ റഹിമുള്ളയുടെ അതിന്റെ ആമുഖത്തിൽ അതിന്റെ ബ്രിട്ടീഷ് ബംഗാളിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന സ്പ്രിംഗർ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നു കഴിഞ്ഞ പോയ ഒരു തലമുറ ഒരു സമൂഹത്തിനും മുസ്ലിങ്ങൾക്കുള്ളതുപോലെ ഒരു ചരിത്ര പഠന രീതി ഉണ്ടായിട്ടില്ല കാരണം മുസ്ലിംകൾ അവരുടെ അതീസ് നിവേദകന്മാരുടെയുമൊക്കെ അഞ്ച് ലക്ഷത്തോളം ആളുകളുടെ എല്ലാ അവസ്ഥകളും ചരിത്രവും അവസ്ഥകളും അവർ ശേഖരിച്ചു അത് ക്രോഡീകരിക്കുകയും ചെയ്തു ഇത്രയും മഹത്തായ ഒരു ചരിത്ര രീതി സംരക്ഷണം ചരിത്ര സംരക്ഷണത്തിന് വേണ്ടി ചില ഉണ്ടാക്കിയ ഒരു ശാസ്ത്രം ലോകത്താർക്കും ഉണ്ടായിട്ടില്ല എന്ന സ്പ്രിംഗ്ലറുടെ വാക്ക് അല്ലാ സുലൈമാൻ നദീ തന്റെ റിസാലത്തുൽ മുഹമ്മദ് എന്ന മദ്രാസ് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറയുന്നു നമുക്ക് അപ്പോൾ മുസ്ലിങ്ങൾ പൂർവികരെ ഉദ്ധരിക്കുക മാത്രമല്ല തിരുത്തലുകളും ഈ ഔഹാമുകളെ തിരുത്തലുകളും നടത്തിയിട്ടുണ്ട് എന്നത് പറയുകയുണ്ടായി ഇമാം ബുഖാരിയുടെ സഹീനെ ആരും തിരുത്തലുകൾ നടത്തിയിട്ടില്ല ധാറക്കുത്തിനിയുടെ ഒരു ചില ഏതാനും ചില അദീസുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അത് തന്നെ ഇബിൻ ഹജർ കലാനി റഹിമഹുല്ലാദിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടും തീർത്തും വൈജ്ഞാനികമായ വിശകലനങ്ങളായിരുന്നു അല്ലാതെ ഇന്നത്തെ പോലെ ഓറിയന്റിസ്റ്റുകളെ പോലെ അല്ലെങ്കിൽ മുസ്ലിം ബുദ്ധിജീവികളെ പോലെയുള്ള കഥയറിയാത്ത ആട്ടം കാണലായിരുന്നില്ല എന്നാൽ ഇമാം ബുഖാരിയുടെ താരീഖ് അദ്ദേഹത്തിന്റെ താരീഖുൽ കബീറും താരീഖുൽ ഔസത്തും താരീഖു സഹീറും അതേക്കുറിച്ചു അത് സൂക്ഷ്മമായി അഥവാ ഹദീസ് ഗ്രന്ഥത്തിന് ഹദീസ് സഹീഹ് രേഖപ്പെടുത്തിയതുപോലെയുള്ള സൂക്ഷ്മത അതിന്റെ പിന്നിലുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ വിമർശനങ്ങളും അതിന് നിരൂപണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബയാനൊത്ത മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഹാരി ഫിത്താരി എന്ന ഇമാം ഇബിൻ അബി ആറ്റിമിന്റെ ഗ്രന്ഥം ഇമാം ബുഹാരിയുടെ ചരിത്ര ഗ്രന്ഥത്തിലെ നിരൂപണ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ഇതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉടനീളം നമുക്ക് ഇത്തരത്തിലുള്ള ഞാന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച നമ്മുടെ ഇന്ത്യയിൽ നടന്ന സിദ്ദീഖ് ഹസ്സൻഖാന്റെ വഹമുകൾ തിരുത്തി അബ്ദുൽ ഔഹാമി സിദ്ദീഖ് ഹസ്സൻഖാൻ എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുകയുണ്ടായി അബുൽ ഫറാജുൽ ഇസ്ഫഹാനിയുടെ ഉദ്ധരിച്ചുകൊണ്ട് ചിലർ ഇസ്ലാമിക ചരിത്രത്തിലെ ചില കാലഘട്ടത്തെക്കുറിച്ച് നിരൂപണം നടത്തിയതെ കുറിച്ച് നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ അബുൽ ഇസ്ഫഹാനി ആരാണ് കാന അബുൽ ഫറജ് അൽ ഫറാജൽ അക്സബൻ നാസി കാനി സബബൻസൻ അബുൽ ഫറജ് ഫറാജുൽ ഒരു കെട്ട് പത്രം വാങ്ങിയിട്ട് കടലാസ് വാങ്ങിയിട്ട് അയാളാണ്ട് രുവാത്തികൾ കെട്ടിച്ചമക്കുന്ന ആളായിരുന്നു ലിസാനുൽ മീസാൻ ابن هجر يقول كان الناس على ذلك الهدي يحذرون لسانه ويتقون هجاءه ويصبرون في مجالسته ومعاشرته ومواكلته ومشاربته على كل سعب من أمره لأنه كان وسخا في نفسه ثم في ثوبه وفعله على വളരെ കരുതലോടും ജാഗ്രതയോടുകൂടിയും അദ്ദേഹത്തിന്റെ ആക്ഷേപ ശരങ്ങളെ പേടിയോടുകൂടിയുമായിരുന്നു ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പം ഇരിക്കാനും കൂടാനും ഭക്ഷിക്കാനും കുടിക്കാനും അവർ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു അതുപോലെ അദ്ദേഹം മനസ്സിലും ശരീരത്തിലും കർമ്മത്തിലും മലിന മാലിന്യമുള്ളവനായിരുന്നു എന്ന് മൊജമുൽ നാലാം പാളിയും ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് കാണാം അദ്ദേഹത്തിന്റെ അടുത്ത കാലക്കാരനാണ് അദ്ദേഹം ഷിയ ആണ് മൊത്തതിരി വിശ്വാസിയാണ് സഹാബികളുടെ ചരിത്രം പറയാൻ എങ്ങനെ ഇയാളെ ഉദ്ധരിക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ശക്തമായ നിരൂപണങ്ങൾ ഓരോ കാലത്തെയും കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാരെക്കുറിച്ച് ഓരോ കാലത്തെയും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് ഹസ്സൻ ലീലാവനുവിന്റെ ഭാര്യ തന്റെ മരണശേഷം വ്യഭിചരിച്ചു എന്നിദ്ദേഹം അഹാനിയിൽ പന്ത്രണ്ടാം ബാല്യത്തിൽ പറയുന്നത് കാണാം പേർഷ്യക്കാരാണ് കാവ നിർമ്മിച്ചത് അവർ പേർഷ്യൻ പാട്ടുപാടി എന്നൊക്കെ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നത് കാണാം കെട്ടുകഥകളും അശ്ലീലകഥകളും മധ്യമതിരാശി കഥകളും അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ മറ്റൊരു അപകടകരമായ രചനയാണ് നഹിജുൽ ബലാഹ ഷെരീഫ് റലി എന്ന ഷിയ വിശ്വാസി അബുൽ അലിബിൻ അബി താലിബള്ളിന്റെ പേരിൽ കെട്ടിച്ചമച്ച അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കവിതകളും കഥകളും ഒക്കെയാണ് ഈ നൈജുൽ ബലാഹിൽ അതുപോലെ അബിൽ ഹദീദ് എന്ന മറ്റൊരു ഷിയ പണ്ഡിതൻ അതിന്റെ വ്യാഖ്യാനം എഴുതുകയും ചെയ്തു ഇതിൽ ധാരാളം സഹാബ നിന്ദകളുണ്ട് ഇതേക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയുണ്ടായി അപ്പോൾ പൂർവീകരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ രിവായത്തുകൾ ചരിത്ര ചരിത്രനിവേദനങ്ങൾ തൗസി സ്ഥിരീകരണത്തോടുകൂടി മാത്രമേ സമീപിക്കാവൂ എന്നത് ആണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും താൽപര്യം മധുഹബിനോടും കക്ഷിയോടും നേതാക്കളോടുമുള്ള താൽപര്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം ഇത് സഹാബികളുടെ കാലത്ത് തന്നെ ഈ സ്ഥിരീകരണം അഥവാ തൗസീഖ് എന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട് നാം പറഞ്ഞല്ലോ സനത് ചോദിച്ചിരുന്നു അബു ഖാവെന്നോ പിതാമഹന്റെ അനന്തരാവകാശത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഗൈറത്തിന് മുഖൈറ ക്ലോ പി ആരിലൊന്ന് ലഭിക്കുമെന്ന് പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിനോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം മുഹമ്മദ് ബിൻ മുസ്ലമയെ കൊണ്ടുവന്നു അപ്പോൾ പൂക്കറുല്ലാൻ അത് വിശ്വസിച്ചു അതുപോലെ ഉബൈബിന് ക്യാബ് ഒരു അരീസ് പറഞ്ഞപ്പോൾ ഉമർ അള്ളാഹു അദ്ദേഹത്തിനോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ തെളിവ് ഹാജരാക്കിയപ്പോൾ ഉമർ അല്ലി അള്ളാഹുവിന് പറഞ്ഞു ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ആര് നിങ്ങളെക്കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഞാൻ സ്ഥിരീകരണം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് അതുപോലെ ഐഷാറിയുള്ള ഉമർ ഖത്താബിനെയും അബ്ദുല്ലാബിൻ ഉമറിനെയും ഒരു മയ്യത്ത് മയ്യത്തിന്റെ പേരിൽ കരഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുമെന്ന അതീസിനെ അവർ നിരൂപണം ചെയ്യുന്നത് കാണാം എഷാബി പറഞ്ഞു റഹിമല്ലാഹുമാർ കരഞ്ഞതിന്റെ പേരിൽ ബന്ധുക്കൾ കരഞ്ഞതിന്റെ പേരിൽ വിശ്വാസികളല്ലാ ശിക്ഷിക്കുകയില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ ഉമർവിനോ അള്ളാഹുഗ്രഹിക്കട്ടെ തന്റെ ബന്ധുക്കളുടെ കരച്ചിൽ കാരണം അള്ളാഹു സത്യനിഷേധികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമാണ് റസൂല് പറഞ്ഞത് അല്ലാതെ മുസ്ലിങ്ങളായ ബന്ധുക്കൾ കരഞ്ഞതിന്റെ പേരിൽ മുസ്ലിമായ മയത്തിന് ശിക്ഷ ഉണ്ടാവുമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല അതിന് തെളിവാർ പറഞ്ഞത് ഹസ്ബുക്കും അൽ ഖുറാൻ വലാത്ത് എന്ന ആയത്താണ് അതുപോലെ ഹിജ്ര നാനൂറ്റി നാൽപ്പത്തിയിൽ ഹൈബറിലെ ജൂതന്മാർക്ക് അംസുറല്ലി സ്വലമാം ജിസിയ ഒഴിവാക്കി കൊടുത്തതായി ഒരു രേഖ അന്ന് സഹാബികൾ ഒപ്പുവെച്ചൊരു രേഖ ഇജിരാ നാനൂറ്റി നാൽപ്പത്തേഴിൽ അന്നത്തെ ഖലീഫയുടെ മുമ്പിൽ ജൂതന്മാർ ഹാജരാക്കുകയും അതുകൊണ്ട് തങ്ങൾക്ക് ജിസിയ ഒഴിവാക്കി തരണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഖലീഫ അത് ഖത്തീബുൽ ബഹദാദിയുടെ അന്നത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനും ചരിത്ര പണ്ഡിതനുമായ ഖത്തീബുൽ ബഹദാദിയുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി അങ്ങനെ ഹത്തീബുൽ വഹദാദി ആ രേഖകൾ പരിശോധിച്ചു അത് വ്യാജമാണെന്ന് കണ്ടെത്തി കാരണം ആ രേഖയിൽ ഒപ്പുവെച്ച ഒരാൾ മാവിയൽ അള്ളാന്നുമാണ് അദ്ദേഹം ഇജിറ എട്ടിനാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നാൽ ഖൈബറിലെ ഈ സംഭവം നടന്നത് ഇജിറ ഏഴിനായിരുന്നു അതുപോലെ മറ്റൊരു സാക്ഷിയായ സാദബിന് മുദിറ അഞ്ചിന് മരിച്ചിരുന്നു ഈ സംഭവം നടക്കുന്നത് ഈജിറ ഏഴിനാണ് അങ്ങനെ അത് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കുകയും അങ്ങനെ ആ രേഖ തള്ളിക്കളയുകയും ചെയ്തു അപ്പൊ ഈ രീതിയിലുള്ള സൂക്ഷ്മത പൂർവീകരായ നമ്മുടെ ആത്തുക്കളായ പണ്ഡിതന്മാരും ബന്ധപ്പെട്ടവർ സൂക്ഷിച്ചിരുന്നു പാലിച്ചിരുന്നു അതേ സൂക്ഷ്മത നമ്മുടെ കുറിച്ച് നമ്മുടെ സമകാലിക സമൂഹത്തിനും അനിവാര്യമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്

ഉസ്മാൻ ബിൻഫാൻ ലാഹ് എന്ന് പറയുകയുണ്ടായിൻ മനസ്സിലത്തു ഓരോരുത്തർക്കും അവന്റെ സ്ഥാനം വകവച്ചു കൊടുക്കുക വായത്തിഹിം ജമിയാൻ വികസ്തിഹിമൽ ഹക് അവരോടുള്ള സത്യസന്ധമായ നീതിപൂർവകമായ ത ഓരോരുത്തർക്കും നൽകുക ഇന്നൽ ബിന്നാസി ബിഹാ യുസാഫുൽ അദിൽ കാരണം ആളുകളെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് സത്യം പ്രാപിക്കുക അല്ലെങ്കിൽ നീതി പ്രാപിക്കുക നമ്മോട് ഈ കാര്യം പറഞ്ഞ ആൾ ആരാണ് എന്നത് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് അയാളുടെ വാക്കുകളിലെ സത്യസന്ധതയും നീതിയും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ താരുത്തബരി നാലാം വാലും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേര് ഷെയ്ഖുല്ലിസ്ലൈമിന് തെയ്യമേ പറയേണ്ട ഇന്നൽ ഹുക്കുമാലായി തായിഫത്തിൻ യക്കൂമാല അസ്ലൈൻ ഏതൊരു നമ്മൾ ഒരു വിധി കൽപ്പിക്കൽ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒന്നാൽ മാരിഫത്ത് ബിഹാലിഹിം മാരിഫത്തു ഹക്കുമുല്ലാഹിഫി എം സാലിഹിം അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുക എന്നതാണ് ഒന്ന് രണ്ടാമത് അത്തരം ആളുകളെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ വിധി എന്താണ് എന്നത് മനസ്സിലാക്കുക എന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ വിധി സഹാബികളെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ കുറിച്ച് പിന്നീട് ദുരൂഹമായ വ്യക്തിത്വങ്ങൾ കെട്ടിച്ചമച്ച ഹദീസുകൾ നാം ഒരിക്കലും മുഖവിലക്കേണ്ടതില്ല എടുക്കേണ്ടതില്ല അത് തള്ളിക്കളയുകയാണ് വേണ്ടത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സഹാബികൾ നിരപരാധിത്വം അവരുടെ ബറാഅത്ത് നമുക്കറിയാം അവരെല്ലാ കാലത്തെയും മുസ്ലിംകൾക്ക് മാതൃകകളാണ്